കൊറോണ ക്യാമ്പല്ല, ലേലമാണ്, കള്ളിഷാപ്പ് ലേലം. ആളെ മയക്കണ കുപ്പി, അയ്യോ ആളെ കറക്കണ കുപ്പി, ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, വെന്ത് നടന്നാലും കുപ്പി, ആ വെന്ത് നടന്നാലും കുപ്പി, ഏത് ബന്ധു കിടന്നാലും കുപ്പി. അകത്താളില്ല എന്ന് കരുതി മുഷിയണ്ട, പുറത്താളുണ്ട്. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് ചന്തി കിട്ടുന്നാല് പൊട്ടിക്കണം. പിടിച്ച് എല്ലാത്തിനും വണ്ടി കേട്ടോ. ശാരീരിക അകലം എന്ന മുദ്രാവാക്യം ഇവിടെ നടപ്പാക്കാനായില്ല. പിന്നെയുള്ളത് സാമൂഹിക ഐക്യമാണല്ലോ, അതിനാളുകൾ വേറെയും ഉണ്ടല്ലോ. എവരെയൊക്കെ കാണുന്നത് ഏറെക്കാണ്. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ? ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. അറസ്റ്റ് വരിക്കാനുള്ള മത്സരത്തിൽ അവരും ജയിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും സമരം തളരില്ല. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ വണ്ടാരെ? മൂന്ന് മണിക്ക് കുളിക്കാൻ വരുമോ? ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതാ ലൈഫ് ബോയ്. ലൈഫ് ബോയ് എവിടെയാണ്? എവിടെയാണ് ആരോഗ്യം? സോപ്പായതുകൊണ്ടും അതുതന്നെ സൗജന്യമായതുകൊണ്ടും പോലീസുകാർ അറസ്റ്റ് ചെയ്യാതെ വിട്ടു. സോപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അണുക്കൾ തടയുന്നതിന് സോപ്പാണ് ഏറ്റവും പ്രധാനമായിട്ട് സഹായകരമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ഷാപ്പ് ലേലം വെച്ചാലും മതി, പ്രതിഷേധമുള്ളവർ സോപ്പുമായി വന്നോളൂ. ഇത് കഴിഞ്ഞില്ലേ? ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇത്ര ഒരു കൊറോണക്കെതിരെയുള്ള ഒരു പരിപാടിയിൽ വരുന്നത് ചെയ്യാൻ പറയുമ്പോ അവർ പ്രതിഷേധം നമ്മളിൽ നിന്ന് അറിയിച്ചില്ല, അവരുടെ പിന്നെ ഒരു മോശമല്ലേ? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ കാര്യം. പ്രതിഷേധം അറിയിച്ചില്ലെങ്കിൽ മോശമല്ലേ? യൂത്ത് ലീഗുകാർ അത്ര മോശക്കാരല്ലോ. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞിട്ടിരിക്കാനേ.